എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2023 മെയ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 തീയതി മുതൽ ഓഗസ്റ്റ് 23 വിതരണം ചെയ്ത് പൂർത്തീകരിക്കുമെന്ന് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഇതുപ്രകാരം ഇന്നലെയാണ് പെൻഷൻ വിതരണം തുടങ്ങേണ്ടിയിരുന്നത്. നമ്മൾ ആ ഒരു ഉത്തരവ് നിങ്ങളെ അറിയിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു 14 തീയതി തുക ലഭിക്കില്ല എന്ന്. പക്ഷേ DBTയുമായി ബന്ധപ്പെട്ടപ്പോൾ രാവിലെ അറിയാൻ കഴിഞ്ഞത് വൈകുന്നേരത്തോടുകൂടി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ്. പക്ഷേ അത് നടന്നില്ല. ഇന്ന് അവധിയായതുകൊണ്ട് ഇന്നും പെൻഷൻ വിതരണം നടന്നിട്ടില്ല. നാളെ പെൻഷൻ വിതരണം മിക്കവാറും ഉണ്ടായേക്കും എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിത്തുടങ്ങും. നാളെ ലഭിക്കാത്തവർക്ക് മറ്റന്നാളും അതിൻ്റെ തൊട്ടടുത്ത ദിവസവുമായിട്ട് പെൻഷൻ ലഭിക്കുന്നതാണ്. കൈകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് 19-20 തീയതികളൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം തുടങ്ങും. 25 എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും. 23 പൂർത്തീകരിക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതുപ്രകാരം ഈ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും. കാത്തിരിപ്പിനൊരു അവസാനമാകുകയാണ്. നാളെ തന്നെ തുക എത്തും. നാളെ തുക ലഭിക്കുമ്പോൾ ലഭിക്കുന്ന ആളുകൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്ക് 2 ഗഡുക്കളായിട്ടാണ് ഈ ഒരു തുക ലഭിക്കുക. കൈകളിൽ എത്തുന്ന ആളുകൾക്ക് 3,200 രൂപ ഒരുമിച്ച് ലഭിക്കും. കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തുക ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം കമ്മീഷൻ നൽകേണ്ടതില്ല. 2 മാസത്തെ തുക വിതരണം ചെയ്യുമ്പോൾ വിതരണക്കാരന് 1 മാസത്തെ ഇൻസെൻറ്റീവ് മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ അതുതന്നെയാണ് അവർക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ആയിട്ട് പ്രത്യേകം തുക ഈടാക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അത് നൽകരുത്. ആ കാര്യം പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും 3,200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ കമ്മീഷൻ വിതരണക്കാർ ഈടാക്കുന്നുണ്ട് എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തുക ലഭിക്കുമ്പോൾ കമൻ്റായി ആ കാര്യം അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.